ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മളൊരു അടിപൊളി ചോറാണ് ഉണ്ടാക്കുന്നത്. അതായത് വളരെ ഒരുപാട് വിലയൊന്നുമില്ലാത്ത റേഷൻ അരി കൊണ്ടൊക്കെ നമുക്ക് അടിപൊളി ഒരു ബിരിയാണി റൈസ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് എണ്ണയൊഴിച്ചു, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം സവാള ചെറുതായിട്ട് ഇതേപോലെ നീളത്തിലരിഞ്ഞത് ഇട്ടൊന്ന് വാട്ടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട്, പച്ചമുളക് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഓക്കെ, അതുകൂടെ ചേർത്ത് നല്ലപോലെ ഇതേപോലെ വഴറ്റിയെടുക്കണം. എത്രത്തോളം വഴറ്റിയെടുക്കുന്നു നമ്മുടെ ഈ റൈസിന് അത്രത്തോളം ടേസ്റ്റ് കൂടും. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ്, അത് ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർക്കുക. അതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. അത് വഴണ്ട് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് സ്പൈസസൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് അന്നേരം തന്നെ പൊടിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ റൈസിന് അടിപൊളി ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഇതിൻ്റെ അകത്തൊന്നുമില്ല, നമ്മുടെ ഓൾ സ്പൈസസ്, എല്ലാ സ്പൈസസും കൂടെ ചേർത്ത് പൊടിച്ച് എടുത്തേക്കുന്നതാണ്. ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തു, അത് അതേപോലെ ഇതിലേക്ക് ചേർത്തു. അത് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിയില, പുതിനയില. മല്ലിയിലയും പുതിനയിലയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. വൈറ്റമിൻ ബി 12, അയൺ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് അത് ഇഷ്ടംപോലെ ചേർക്കുക, നമ്മുടെ ഈ റൈസിന് നല്ലൊരു രുചിയും കൊടുക്കും, അതുപോലെ നമ്മൾക്ക് ഗുണങ്ങളും ഉള്ളതാണ്. ഇത് നല്ലതുപോലെ വഴറ്റുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഒരു നാല് അഞ്ച് തക്കാളി വരെ ചേർത്താലും ഒരു കുഴപ്പമില്ല, നല്ല രുചിയാണ് നമുക്ക് ഈ റൈസിന് കിട്ടാൻ പോകുന്നത്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തതും കൂടെ നല്ലതുപോലെ വഴറ്റുക. ഇത് വഴറ്റി വഴറ്റി നല്ല ഒരു പരുവത്തിലെത്തിക്കണം. അതായത് നല്ലതുപോലെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ല രുചിയിലെത്തി. ഇപ്പം നല്ല മണമാണ്, കാരണം സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു അരോമ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്, അതായത് തൈര്. തൈര് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുക. തൈര് ചേർക്കുന്നത് മൂലം നമ്മുടെ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ, രുചി കിട്ടും. എന്ന് മാത്രമല്ല, ഇൻ കേസ് നമ്മൾ ഈ മട്ടൻ്റെ അകത്തൊക്കെ ചേർക്കുകയാണെങ്കിൽ മട്ടൺ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനും ഈ ഒരു നമ്മുടെ ഈ തൈര് സഹായിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ്. മട്ടൻ നല്ല നോക്കി നമ്മൾ ഫ്രഷൊക്കെ, ഇത് നല്ല ഫ്രഷ് മട്ടനാണ്, നല്ല ബിരിയാണി കട്ട് എന്ന് പറയുന്ന കട്ടാണ് ഇതിലേക്ക് മുറിച്ച് വാങ്ങിച്ചിരിക്കുക. കാരണം കുറച്ച് വലിപ്പമുള്ള പീസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക, നല്ലപോലെ വഴറ്റി. കുക്കർ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കാരണം മട്ടൻ ഏകദേശം നമ്മുടെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വിസിൽ കേട്ടതിന് ശേഷം നമുക്കത് സിമ്മിലിട്ട് രണ്ട് മൂന്ന് വിസിൽ വരെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വെന്ത് കിട്ടും. അത് ഓരോ എളുപ്പം മട്ടനാണെങ്കിൽ അത്രയൊന്നും വേണ്ട, നമ്മൾ ഓരോ മട്ടൻ്റെയും പരുവം അനുസരിച്ച് വേണം നമ്മൾ വിസിൽ അടുപ്പിക്കാൻ വേണ്ടി. കുക്കറിൽ വേവിക്കുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പരുവത്തിന് മാത്രം, അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് നമുക്ക് ഇത് കുക്കർ വിസിലൊക്കെ ഇട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മൂന്ന് വിസിൽ വരെയാണ് ഇവിടെ വേവിക്കാൻ പോകുന്നത്, അത്രയും മതിയാവും. അതുപോലെ ഒരു ടിപ്പുണ്ട്, ചിരട്ടമുറിയുണ്ടല്ലോ, ചെറിയൊരു ചിരട്ട കഷ്ണം, അതായത് വേവാൻ പാടുള്ള മട്ടന് അതുപോലെ ബീഫിൻ്റെ അകത്തൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ, ഈ മീറ്റിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ചിരട്ടയും കൂടി ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വെള്ളം എടുക്കുക. വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, അതുപോലെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും പച്ചമുളകും ഇട്ടു, അതുപോലെ തന്നെ നാരങ്ങാ നീര്, ഒരു നാരങ്ങയുടെ നീരും ഇട്ടു, പിന്നെ കുറച്ച് നെയ്യും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. തക്കാളി കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വിട്ടു. പിന്നെ നമ്മുടെ അരി കഴുകി വെച്ചിരിക്കുന്നത്, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി വളരെ നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, റൈസ് പരുവത്തിന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മട്ടൺ വേവിച്ചത് ആദ്യം ഒരു ലെയർ ഇടുക, അതിന് മുകളിലേക്ക് നമ്മുടെ റൈസ് ഇടുക, പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഈ മട്ടൺ വേവിച്ച് വീണ്ടും ഇടുക. അങ്ങനെ ലെയർ ചെയ്തിടുക. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ഇടാം, അതുപോലെ ഫ്രൈഡ് ഒനിയൻസ് ഒക്കെ ഇട്ട് നമുക്ക് എടുക്കാം.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ബിരിയാണി എസൻസ് കിട്ടും, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ മട്ടൻ വേവിച്ചതിൻ്റെ ചാറ് അതിൻ്റെ അകത്ത് അധികം ഉണ്ടെങ്കിൽ അതും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ഒരു റൈസാണ്, നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻസിന് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉണ്ടാക്കാനും നല്ലതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഒട്ടും ആഹാരം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ വരെയും കഴിക്കും. ഇത്രയ്ക്ക് രുചിയുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.